welcome back to my channel. Apo innalte video ellarku ishtapettu nu vicharikkunnu innu namakku dress inde technique adayathu nammal tadichirikkunna samayathu ipo enna kandam nammal tadiyile kaathumli thonnile nalla njan oru vidham nalla tadiyile appo tadichavarku vendittu tadichavaru athra moshamonnu njan parayunnilla pakshe njan nammal tadichirikkunna samayathu nammal dress cheyumba mattullavarku bayangara kandirikkum. Okay, mainly breast area. നമുക്ക് ഇപ്പോ നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ണു പോകുന്ന അവിടത്തേക്ക് ഏൽക്കും നമ്മളെല്ലാം മറ്റുള്ളവർക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോ ടീ-ഷർട്ട് ഇടുന്ന സമയത്തായാലും ഷർട്ട് ഇടുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഇപ്പോ ബ്ലൗസ് ആണെങ്കിലും നമ്മൾ വീനക്ക് കൊടുക്കുക. മെയിൻലി വീനക്ക് കൊടുക്കുക, അതും നല്ല രീതിക്കുള്ള വീനക്ക് കൊടുക്കുക. വീനക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈയൊരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അതിലേക്ക് അങ്ങനെ കണ്ണു പോകും. ബാക്കി നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് പോകുക. അത് മാത്രമല്ല ഇവിടെ കുറച്ച് വെളുത്തിരിക്കും. അപ്പോൾ അതാണ് പെട്ടെന്ന് ശ്രദ്ധ പോവുക. അപ്പം നമുക്ക് അധികം തടി തോന്നിക്കൂല. അതുപോലെ തന്നെ വേറെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചുരിദാർ അടിക്കുന്ന സമയത്ത് കുറച്ച് വീതിക്ക്, പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ താണ്ടിതാകാത്ത രീതിയിൽ കുറച്ചൊരു ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് കൊടുക്കുകയാണെങ്കിലും നമുക്കധികം തടി തോന്നില്ല. ഇത് ഞാൻ തടി ഉള്ള സമയത്ത് യൂസ് ചെയ്ത കുറച്ചൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുക, അതായത് ബ്ലാക്ക്, പിന്നെ ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, അങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി മെലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതായത് നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ മറ്റുള്ളവരല്ല നമ്മളോട് പറയും മെലിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മൾ കൂടുതൽ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന പോലെ ഭയങ്കര തടി തോന്നും. പക്ഷെ നമ്മൾ കുർത്തി ഇടുന്ന സമയത്ത് വൺ സൈഡ് ഷാളിട്ട് കഴിഞ്ഞാൽ ഒരു സൈഡ് കവറാവുകയും ചെയ്യും, നമുക്ക് ഒരു സൈഡ് അങ്ങനെ വലിയ തടിയുള്ള പോലെ തോന്നില്ല. അപ്പോൾ വൺ സൈഡ് ഷാളിടുക എന്നുള്ളതാണ് ഒരു ഗൗൺ. നമുക്കെല്ലാവർക്കും ഗൗൺ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഗൗൺ ഇടാൻ, ഇപ്പം പാർട്ടികളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗൗൺ ഇടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ ഒരു തടി വെച്ചിട്ട് ഗൗൺ ഇടുന്ന സമയത്ത് അതിലും വലിയ തടിയായിരിക്കും നമുക്ക് തോന്നുക, വയറുള്ള പോലെ തോന്നും, പിന്നെ നല്ല ഒരുവിധം നല്ല തടി തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു ബെൽറ്റ് യൂസ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഏറ്റവും നല്ല പരിപാടിയാണ് പ്രിന്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക. ഇത് ഒറ്റൊരു വലിയ പൂവ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ പ്രിന്റ്സ്. ഇപ്പോൾ ചെറിയൊരു എന്താ പറയുക, കുറേ ഇങ്ങനെ വള്ളിപ്പൂക്കളെല്ലാം ഇങ്ങനെ ചിലപ്പോൾ ഇത് മറിട്ട് പോകുന്ന ആ ഒരു ടൈപ്പിൽ ഡ്രസ്സ് യൂസ് ചെയ്യുക. പിന്നെ ഒറ്റ കളറായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിക്കാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നമ്മൾ മെലിഞ്ഞ പോലെ തോന്നും. നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെലിഞ്ഞ പോലെ തോന്നും. ഈ പറയുന്ന പോലെ കുറച്ചിങ്ങനെ നമ്മൾ പ്ലെയിനായിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മളെ കാണുന്ന ആൾക്കാരെ കണ്ട് നേരെ എന്താ പറയുക, ഈ ഒരു ഏരിയ നമ്മൾ കുറച്ച് തടിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ എനിക്ക് പോകും. അപ്പോൾ അവർക്ക് തോന്നും ഓ എന്തൊരു തടിയാ. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ച് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടുന്നത് കണ്ണ് ആ ഒരു ഇതിലേക്ക് പോകില്ല, നമ്മൾ ആ പ്രിന്റിലായിരിക്കും കൂടുതലും പോവുക. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ടിപ്പ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പം ഒരാൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലുള്ളതുപോലെ രണ്ട് ലെയറുള്ള ഡ്രസ്സുകളിലും എടുക്കലുണ്ട് അല്ലേ. നമ്മളിപ്പം നമുക്കൊന്ന് കൂടുതലും ഒരു കോട്ട് ഉള്ളിലൊരിത്ത് ഒരു ഷ്രഗ് ഷ്രഗെല്ലാം നല്ല കട്ടിയുള്ള ഷ്രഗൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മെയിൻലി നിങ്ങൾ തടിച്ചവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളെ ഇനിയും ഇനിയും തടി തോന്നിപ്പിക്കാനായിരിക്കും അത് സഹായിക്കുക. അപ്പം നമ്മൾ ഡബിൾ ലെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. നേരിടുന്ന ഒരു പ്രശ്നം ബ്രസ്റ്റ് ഏരിയ. അപ്പോൾ ബ്രസ്റ്റ് ഏരിയക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് മിനിമൈസർ ബ്രാ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള, അതായത് നിങ്ങളുടെ ബോഡി ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാസ് ഉപയോഗിക്കുക. അത് തന്നെ നമുക്ക് കുറച്ച് ഇതാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇത് ഹാഫ് സ്ലീവ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനിത് 3/4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൈക്ക് അത്ര തടി തോന്നും. അപ്പോൾ അത് ഞാൻ ഇവിടെ ഹാഫ് സ്ലീവായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൈൻ്റെ ഈ തടി മൊത്തം ഇങ്ങനെ കാണും. അപ്പം നമ്മൾ വലിയൊരു അമ്മച്ചീരെ പോലെ തോന്നും. അപ്പം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക 3/4 സ്ലീവ് യൂസ് ചെയ്യുക, ഹാഫ് സ്ലീവ് അവോയ്ഡ് ചെയ്യുക. 3/4 ഓർ ഫുൾ സ്ലീവ്, ഫുൾ സ്ലീവൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പം ഹാഫ് സ്ലീവ് അവോയ്ഡ്. സാരി ഇടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നേരിടുന്നതാണ്. നമ്മൾ സാരി ഇടുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും പറയും ഭയങ്കര തടി തോന്നുന്നു, ഈ സാരി എനിക്ക് കൊള്ളില്ല, ഇതെനിക്ക് കൊള്ളില്ല. അതിനുള്ള ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോർജറ്റ് സാരി എടുക്കുക.
എടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായി തളിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ജോർജറ്റ് സാരി എടുക്കുക. അതും പിന്നെ എന്താ പറയുക, പ്ലെയിൻ കളർ യൂസ് ചെയ്യുക. പ്ലെയിൻ കളർ യൂസ് ചെയ്യാന്ന് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. ഇവിടെ വരുന്ന സമയത്ത് വളരെ ചെറിയ പ്ലീറ്റ് എടുക്കുക, അതിങ്ങനെ നല്ല വീതിക്ക് വീതിക്ക് കൊണ്ടുവന്ന് ഇത് മൊത്തമായിട്ട് നല്ല ഭംഗിയിൽ കവർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ സാരി എടുക്കുന്ന സമയത്ത് നല്ലൊരു ഷേപ്പ്, നമ്മളെ ലാസ്റ്റ് ടിപ്പ്, അതായത് നമ്മൾ ഡ്രസ്സ് കറക്റ്റ് ഫിറ്റിലുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുക. പകരം എന്താ പറയുക, ഇപ്പോൾ തടിച്ചവരൊക്കെ ആണെങ്കിൽ നല്ല ലൂസിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടുവന്നാൽ അതിലും അധികം നിങ്ങൾക്ക് തടി തോന്നുക മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫിറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് കുർത്തി ആയാലും അല്ലെങ്കിൽ നമ്മുടെ സൽവാറായാലും ഒക്കെ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് തയ്പ്പിക്കുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.